അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ധാരാളം യുവാക്കൾ 30, 35, 40 കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാത്തവരുണ്ട്. ഇതുപോലെ തന്നെ 20, 25, 30 പെൺകുട്ടികളുണ്ട്, കല്യാണം കഴിക്കുന്നില്ല. ആൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത്ര, സെറ്റപ്പ് ആയിട്ടില്ല എന്നതാണ്. ഗേൾസ് പറയുന്നത് ഞങ്ങൾക്ക് ഇനി പഠിക്കണം, എന്നിട്ട് ജോലി വാങ്ങണം, സമ്പാദിക്കണം എന്നതാണ്. അപ്പൊ പണത്തിന് ഇത്രമേൽ പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. പണ്ടത്തെ തലമുറ ഇങ്ങനെയൊന്നും ഇതിൽ കോൺഷ്യസ് ആയിരുന്നില്ല. അവർ കുടുംബജീവിതത്തിന് മാനസികമായി തയ്യാറായിരുന്നു. ഇതുകൊണ്ട് തന്നെ സംഭവിച്ചത് ഈ വിവാഹം കഴിച്ച ആളുകളിൽ അധിക പേരും ഡിവോഴ്സാണ്, അല്ലെങ്കിൽ ഉള്ളവർ തന്നെ എന്തൊക്കെയോ പിരിമുറുക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. പണം അവർക്കുണ്ട്, മനസമാധാനമില്ല എന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വീട്ടകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം ഈ വിഷയത്തിൽ കൊടുക്കണം. മക്കളെ മാനസികമായി വിവാഹത്തിന് പ്രേരിപ്പിക്കുകയും കുടുംബജീവിതം എങ്ങനെ വിജയകരമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. തീർച്ചയായും പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ വൈഫിന് ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് പി ജിയും ബി എഡും ഒക്കെ ചെയ്ത് വിവാഹശേഷമാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ ഭർത്താക്കന്മാർ തയ്യാറാണ്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠനം നടക്കില്ല എന്ന ധാരണയൊന്നും വേണ്ടതില്ല. ആ ഒരു സപ്പോർട്ട് കൂടി വരുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കൂടി വീട്ടകത്ത് കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ വർത്തമാനങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹിതരാവുക എന്നതാണ് പ്രവാചകൻ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആതാക്കും ദീനഹു, നിങ്ങളുടെ മകളെ അന്വേഷിച്ച് ദീനും നല്ല സ്വഭാവവുമുള്ള ഒരാൾ വന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവന് അവളെ കൈമാറുക, ഇല്ലെങ്കിൽ വലിയ ഫസാദ് ഈ ഭൂമിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത്തരം പ്രവാചക വചനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. യുവാക്കളെ, ധൈര്യമായി നിങ്ങൾ വിവാഹം കഴിക്കുക. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞ്, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ ആയത്ത് ഓതുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, കല്യാണം കഴിച്ചാൽ സമ്പത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞവനോട് കൊടുക്കുന്ന പരിഹാരം കല്യാണം കഴിക്കാനാണ്. എന്നിട്ട് അദ്ദേഹം ഓതിയ ആയത്ത് ഇയക്കൂനു വാങ്കിഹുൽ അയാമം കുമസ്വാലിഹീനം ഇബാദിക്കും വഇമാഇക്കും എന്ന് പറയുന്ന ആയത്തിന്റെ അവസാനം ഇയക്കൂനു ഫുഖറാ യുഗനിഹിമുല്ലാഹു മിൻ ഫളി, കല്യാണത്തിന് മുമ്പ് അവർ ദരിദ്രരാണെങ്കിൽ കല്യാണശേഷം ആഫ്റ്റർ മാരേജ് അവർ സമ്പന്നരാകും, അവർ ഒനിയ് അവർക്കുണ്ടാകും എന്ന പ്രവാചകന്റെ വചനമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. തീർച്ചയായും എന്റെ ബാധ്യതയാണ് ഈ പാതിവ്രത്യം സൂക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചവരെ സംരക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ബാധ്യതയെ ഏറ്റെടുത്ത കാര്യമാണ്. തീർച്ചയായും ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോവുക. സർവശക്തൻ നല്ല ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.